തിരഞ്ഞെടുപ്പ് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ മുന്നണികളും ശക്തമായി തന്നെയാണ് പ്രചാരണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. എൽഡിഎഫ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കരുത് എന്ന് പരാമർശം നടത്തിയിരുന്നു. തലശ്ശേരിയിലും ഗുരുവായൂരും എൻഡിഎ സ്ഥാനാർത്ഥികളില്ല. ശക്തമായ മുന്നേറ്റം നടക്കുന്നതിനാൽ തന്നെ അവിടെ എൽഡിഎഫ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നുവെന്നും ഗുരുവായൂർ കെഎൻഎ ഖാദർ ജയിക്കണമെന്നാണ് ആഗ്രഹമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എന്നാൽ അതിനു തക്കതായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP UDF ലീഗ് സഖ്യത്തിന്റെ കൂടുതൽ തെളിവുകൾ രംഗത്ത് വരികയാണെന്നും ഇത്തരമൊരു അവിശുദ്ധ സഖ്യത്തിന് രണ്ടു കൂട്ടരും തയ്യാറാണെന്നും മാത്രമല്ല രണ്ടു കൂട്ടരും ആ സന്ദേശം പല രീതിയിൽ അണികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും പിണറായി വ്യക്തമാക്കുകയുണ്ടായി. പിണറായിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: BJPയുടെ കേരളത്തിലെ പ്രമുഖനായ നേതാവ്, ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഗുരുവായൂരിൽ കെഎൻഎ ഖാദർ ജയിക്കണം, തലശ്ശേരിയിൽ ഷംസീർ ഒരു കാരണവശാലും ജയിക്കരുത് എന്നുമാണ്. BJPക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത് മുന്നിൽ കണ്ട് രണ്ടു മണ്ഡലമാണിത്. അതായത് UDFന്റെ വിജയത്തിന് വേണ്ടി BJPക്ക് സ്ഥാനാർത്ഥി തന്നെ വേണ്ട എന്ന് കണക്കാക്കി സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോകുന്നതിനെ ഇടയാക്കുന്ന കാരണങ്ങൾ ഉണ്ടാക്കി വെച്ച മൂന്ന് മണ്ഡലം. അതിൽ രണ്ടിനെ കുറിച്ചാണ് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. ഗുരുവായൂരിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് പരസ്യമായി പറയുകയാണ്. അതായത് UDF സ്ഥാനാർത്ഥികൾ ഈ രണ്ട് മണ്ഡലത്തിലും ജയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നാക്കുപിഴ കൊണ്ട് സംഭവിച്ചതല്ല, ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനല്ല ഇദ്ദേഹമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ BJPയുടെ പ്രധാനിയാണ്, അപ്പോൾ എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നതെന്ന് അദ്ദേഹത്തിനറിയാം. പരസ്യമായി ഇത്തരം രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ മറ്റു നേതാക്കൾ സാധാരണഗതിയിൽ തയ്യാറാവുന്നില്ല. പക്ഷേ അത്രത്തോളം ജാഗ്രത പാലിക്കാൻ ഇദ്ദേഹത്തിന്റെ രീതി വച്ച് കഴിഞ്ഞില്ല. ഇദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. BJP ഇപ്പോൾ സ്വീകരിക്കുന്ന നില തുറന്നു പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഓ രാജഗോപാലും നേരത്തെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഇവിടെ കാണണം. ഓ രാജഗോപാൽ പറഞ്ഞത് പ്രാദേശികമായി നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നത് ശരിയാണ്, അത് ഇനിയും വേണമെന്നാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, ഇതിന്റെ ഭാഗമായി BJPക്കാണ് ഗുണമുണ്ടായിട്ടുള്ളത് എന്ന്. അപ്പോൾ BJP ഒരു ഡീൽ ഉറപ്പിക്കുമ്പോൾ BJPയുടെ ഗുണം ഏതായാലും കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ നേമത്ത് വിജയിച്ചു വരാൻ BJPക്ക് സാധിച്ചു. BJPക്ക് അതിന് വിഷമമുണ്ടായില്ല. തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ അവർ വോട്ട് നൽകി. ആദ്യമായി നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസിന്റെയും UDFന്റെയും സഹായത്തോടെ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് രാജഗോപാൽ പറഞ്ഞതുപോലെ അവർക്ക് വലിയ നേട്ടമുണ്ടാക്കിയ കാര്യമാണ്. ഇപ്പോൾ അതിന്റെ പിന്നിൽ എന്താണ്? ഇതൊക്കെ ആലോചിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും. കെഎൻഎ ഖാദറിന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജയിച്ചു വരണമെന്ന് BJP ആശീർവാദത്തോടെ പരസ്യമായി സംസാരിക്കുന്നത് ലീഗിന്റെ ഗുണത്തിനോ UDFന്റെ ഗുണത്തിനോ ആണെന്ന് കാണണ്ട. അവർ ആത്യന്തികമായി അവരുടെ ഗുണമാണ് കാണുന്നത്. അപ്പോൾ ലീഗിന് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഇത് കാണിക്കുന്നത്. BJPക്ക് സാധാരണഗതിയിൽ നല്ല വോട്ട് കൂടി അവിടെ ഉണ്ടായാൽ ദീർഘകാലമായി ജയിച്ചു വരണമെന്ന് BJP ആഗ്രഹിക്കുന്നുമുണ്ട്. എന്നാൽ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. കള്ളക്കളിയിലൂടെ BJPയെ ജയിപ്പിക്കാമെന്ന കരാർ ലീഗും കോൺഗ്രസും UDFഉം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോയ മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കില്ല, മറ്റു മണ്ഡലങ്ങളിലും പ്രത്യുപകാരം ചെയ്യാമെന്ന് BJP സമ്മതിച്ചിട്ടുണ്ടാവും. ഇവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് എടുത്തു പറയാൻ ഇടയാക്കത്തക്ക രീതിയിൽ BJPയുടെ പിന്തുണ ആവർത്തിക്കുന്ന രീതിയിൽ BJP പ്രീണന പരസ്യ നിലപാട് സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ കെഎൻഎ ഖാദർ സ്വീകരിച്ചിട്ടുണ്ട്. അത് BJP വോട്ടർമാർക്ക് കൂടി താൻ സ്വീകാരനാകണമെന്നത് കൊണ്ട് മാത്രമാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് കേരളം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. കെഎൻഎ ഖാദർ കൂടി പിന്താങ്ങി നിയമസഭ പാസാക്കിയ പ്രമേയം നിലനിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി ജനങ്ങൾ ഫോറം പൂരിപ്പിച്ച് നൽകേണ്ടതിന് എല്ലാ സഹായവും ലീഗ് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വന്തം നിലപാടുകൾ തള്ളി BJPയുടെ നിലപാടിനൊപ്പം നിൽക്കുകയാണ്. കുറച്ച് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നതിന് മടിയില്ലാത്തവരാണ് കോൺഗ്രസും ലീഗും UDFഉം എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ പച്ചയായ നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. പഴയ കൊലീബി സഖ്യത്തിന്റെ വിശാലമായ രൂപം ഇപ്പോഴും നിലവിലുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും LDFനെ വിമർശിച്ച സുരേഷ് ഗോപിയുടെ വായിൽ പടക്കം പൊട്ടിയ അവസ്ഥയായി എന്ന് തന്നെ പറയാം. അതേസമയം ഷംസീറിനെ തോൽപ്പിക്കാൻ BJPയുടെ വോട്ട് ആവശ്യമില്ല എന്ന് സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതും ശ്രദ്ധേയമായിരുന്നു. ഒരു തുടർഭരണം സാധ്യമാകും എന്ന് തന്നെയാണ് LDF കണക്കുകൂട്ടുന്നത്. വരത്തന്മാരെ വെച്ചുള്ള കളിയാണിപ്പോൾ BJP നേതാക്കൾ കളിക്കുന്നത്. സ്ഥാനാർത്ഥികളിൽ മിക്കതും പുതുമുഖങ്ങളാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ വർഷം പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചവർ.
സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉള്ളവർ ചാണകം ചവിട്ടിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എന്തായാലും ഒരു നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് സമൂഹത്തിൽ നല്ല വിലയുണ്ട്. പക്ഷേ ഒരു ബിജെപി എന്ന നിലയിൽ അദ്ദേഹത്തിന് ജനങ്ങൾ നൽകുന്ന ആദരവ് വട്ടപൂജ്യമാണ്. ഒരു അംഗത്തിൽ ജയപരാജയങ്ങളുണ്ടാവും. അത് പറഞ്ഞും ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു വന്നാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്ന് മറന്നു പോകരുത്.